Hello friends, welcome to my channel. Inni aan vannittullathu 5 minute konde whisky use cheditte whipped cream enga nalla stiff aayittu beat cheyidirukkanulla video aayittana. Video like povunnathinu munpu ningal aadiyattani channel kaanunnengile aa subscribe button click cheyya, thottattulla bell icon press cheyyuvaanengile njan pudhiya videos varumbo ningalku notification labhikkunnathaanu. Rendu moonu kaaryangal shraddhicha namukku valare eluppathile nalla stiff aayittulla cream namukku beat cheyidirukkam. ആദ്യം നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രവും വിസ്കും ഫ്രീസറിൽ വെച്ചിട്ട് 4-5 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കണം. ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം പാത്രത്തിലോ വിസ്കിലോ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തുടച്ചെടുക്കുക. സ്റ്റീൽ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ഈ വേഗത്തിൽ സ്റ്റിഫായിട്ട് കിട്ടും. ആ പാത്രത്തിലോട്ട് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ രാവിലെ നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്ത് വയ്ക്കണം. പുറത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ ബീറ്റ് ചെയ്യരുത്. ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അത് ലിക്വിഡ് ഫോമിലായതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിവോയുടെ വിപ്പിംഗ് ക്രീമാണ്. വിവോയുടെ വിപ്പിംഗ് ക്രീമിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ വേറെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വിപ്പിംഗ് ക്രീം എടുക്കുക. ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് ആ ക്വാണ്ടിറ്റിക്ക് നിങ്ങൾ എടുക്കുക. നമ്മുടെ ക്രീം തിക്കായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വിസ്കി യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രം ഒന്ന് കമഴ്ത്തി പിടിച്ചാൽ ക്രീം വീണില്ലെങ്കിൽ നമ്മുടെ ക്രീം സ്റ്റിഫായി. അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് കമഴ്ത്തി പിടിച്ച് നോക്കാം, ക്രീം വീഴുണ്ടോ നോക്കാം. ക്രീം വീഴുന്നില്ല, നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.